നമസ്കാരം. മമ്മൂട്ടി എന്ന നടന്റെ ജനസേവന താല്പര്യത്തിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയായി മാറുകയാണ്. പാലക്കാട് ആൾക്കൂട്ട ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട മധു എന്ന ചെറുപ്പക്കാരന് വേണ്ടി നിയമസഹായത്തിനായി ഒരു അഭിഭാഷകനെ ഏർപ്പെടുത്തിയത്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള മദ്രാസിലും എറണാകുളം ഹൈക്കോടതിയിലൊക്കെ സേവനമനുഷ്ഠിക്കുന്ന നന്ദകുമാർ എന്ന അഭിഭാഷകനെ മധുവിന്റെ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾക്ക് നിയമസഹായത്തിന് വേണ്ടി മമ്മൂട്ടി സ്വമേധയാ ഏർപ്പാട് ചെയ്യുകയാണ്. അതായത് അതിനുള്ള സാഹചര്യം ഒരുങ്ങിയത് ഈ അടുത്ത കാലത്ത് മധുവിന്റെ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരാകാത്ത സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് സർക്കാരിന്റെ കേസ് നടത്തിപ്പിനൊപ്പം തന്നെ ഈ കുടുംബത്തിന് വേണ്ട നിയമസഹായത്തിന് വേണ്ടി ഇപ്പോൾ ഒരു അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ഒരു നടൻ എന്ന നിലയ്ക്ക് ആരും നിർബന്ധിക്കാതെ ഒരു വിഷയം അറിയുമ്പോൾ അതിലേക്ക് ഇത്തരം ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിൽ അത് ഒരാളുടെ മനുഷ്യത്വപരമായ സമീപനം തന്നെയാണ്. ഒരു തർക്കവുമില്ലാത്തൊരു കാര്യമാണ്. ഇത്തരം ഇടപെടൽ തന്നെയാണ് സമൂഹത്തിൽ ഈ സെലിബ്രിറ്റികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ കൈനഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം, ഫീസുകൾ കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ വളർത്തി വലുതാക്കിയ നടന്മാർ എന്ന നിലയ്ക്ക്, സൂപ്പർ സ്റ്റാറുകൾ എന്ന നിലയ്ക്ക് അവർ ചെയ്യേണ്ട നന്മ പ്രവർത്തികളുടെ ലിസ്റ്റുകളിൽ പെടുത്താൻ പറ്റുന്നത് തന്നെയാണ് മധു എന്ന ഈ ആൾക്കൂട്ട ആക്രമണത്തിനിരയായി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു മോഷണം നടത്തി എന്ന് ആരോപിച്ച് തല്ലിക്കൊന്ന ഒരു മനുഷ്യന് വേണ്ടി ഒരു നിയമസഹായം കൊടുക്കാൻ തയ്യാറായത്. ആരോരുമില്ലാത്തവർക്ക് ഒരു കൈത്താങ്ങാകണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കും എന്ന് വേണം വിലയിരുത്താൻ. അത്തരത്തിൽ ചെയ്യാൻ മുതിർന്നില്ലേ? അത്തരത്തിൽ പ്രചോദനമാകുന്നില്ലേ? ആ ചോദ്യങ്ങൾക്കാണ് മമ്മൂട്ടി ഉത്തരമാകുന്നത്. മമ്മൂട്ടിയുടെ ആ പ്രവർത്തനം ശ്ലാഘിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ പ്രകീർത്തിക്കേണ്ടത്, ഒരാൾ ചെയ്ത നന്മ പ്രവർത്തനത്തെ പ്രകീർത്തിക്കുക എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ ഒരു മനോഭാവമല്ല എന്നത് ഒരു പൊതു പ്രശ്നമാണ്. മമ്മൂട്ടി എന്ന വ്യക്തിയുടെ നെഗറ്റീവ് വശങ്ങൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ഇത്തരത്തിൽ അറിഞ്ഞൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, അതിനെ ശ്ലാഘിക്കേണ്ടതാണ്. കാര്യം ബാക്കിയുള്ളവർക്കും തോന്നലുകൾ ഉണ്ടാകട്ടെ, ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മറ്റൊരവസരത്തിൽ ആരോരുമില്ലാത്ത വേറൊരാൾക്ക് ഇത്തരം സഹായമാണെങ്കിൽ ആദ്യം മുന്നിട്ടിറങ്ങാൻ അവർക്കൊരു പ്രേരണയാകട്ടെ എന്നുള്ള തരത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഒരു പക്ഷേ മധു എന്ന ചെറുപ്പക്കാരൻ കേരളത്തിന്റെ നൊമ്പരമായി അവശേഷിക്കുന്ന ഒരു വ്യക്തിയാണ്. വിശപ്പിന്റെ നിലവിളി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രതീകമായി നിലകൊള്ളുന്ന വ്യക്തിയാണ് മധു. അതായത് ഒരു കൂട്ടം മനുഷ്യരുടെ ഒരു തരത്തിലും മനസ്സലിവില്ല, അല്ലെങ്കിൽ സഹജീവികളോട് ഒരു അംശം പോലും അവർക്ക് ഒരു തരത്തിലും ഒരു സഹാനുഭൂതി ഇല്ല എന്നതിന്റെ ഒരു തെളിവായിരുന്നു മധു എന്ന ചെറുപ്പക്കാരൻ. ഭക്ഷണത്തിന് വേണ്ടി ചെറുതായി എന്തോ മോഷണം നടത്തിയതിന് വളഞ്ഞിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആ വ്യക്തിയെ കണ്ടാൽ തന്നെ, ഒരുപക്ഷെ കേരളത്തിന്റെ മനസാക്ഷിയിലെടുത്ത് പരിശോധിച്ചാൽ, എന്നും ഒരു നൊമ്പരമായി തന്നെ അവശേഷിക്കുന്നുണ്ട്. ആ വ്യക്തിയൊക്കെ തല്ലിക്കൊല്ലാൻ കേരളത്തിന്റെ പൊതുവിടങ്ങളിൽ ചില കൈകൾ ഉയർന്നു എന്ന് പറഞ്ഞാൽ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. എന്തിന്റെ പേരിലാണെങ്കിലും ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുക എന്നൊക്കെ പറയുന്നത് ആൾക്കൂട്ട ആക്രമണം, പ്രത്യേകിച്ച് കേരളം പോലെ ഇത്തരത്തിൽ വലിയ തോതിൽ ചിന്തിക്കുന്ന ഒരു സമൂഹം നിലനിൽക്കുന്ന ഒരു മേഖലയിലാണ് ഇത്തരത്തിൽ നാടിന് അപമാനമായ ഒരു സംഭവം ഉണ്ടായത്. അതിലെ പ്രതികൾ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. ബന്ധുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ നിരാലംബരാണ്. അവരുടെയൊക്കെ അവസ്ഥ അറിയാം. ഉൾക്കാട്ടിൽ താമസിക്കുന്നവരും ഇത്തരത്തിൽ വലിയ വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാത്തവർക്ക് അവർക്ക് നിയമസഹായം എത്തിക്കേണ്ടത് ഈ നാടിന് ഒരു സന്ദേശത്തിന്റെ ഭാഗം കൂടിയായിരിക്കണം. ആരോരും ഇല്ലാത്തവരെയൊക്കെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഈ നാട്ടിലുണ്ട് എന്നുള്ളത് ഒരു തോന്നലുളവാക്കുന്നത് അത് ഒരു വ്യക്തിയുടെ ഉള്ളിലെ നന്മ ചിന്തയുടെ ഭാഗമാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. അതുകൊണ്ട് മമ്മൂട്ടി ചെയ്തിരിക്കുന്ന ഈ പ്രവർത്തനത്തെ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള എല്ലാം മാറ്റിവെച്ചതിന് ശേഷം വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു പ്രകൃതി അർഹിക്കുന്നത് തന്നെയാണ്. അതിന് ഒരു തർക്കവും വേണ്ട. അത്തരത്തിലൊരു പ്രവർത്തനം സ്വമേധയാ ചെയ്യാൻ ഇന്നത്തെ ഈ മലയാള സിനിമാ ഇൻഡസ്ട്രി മേഖലയിൽ ജനങ്ങളോട് ഒരു തരത്തിലും ഒരു മാനുഷിക പരിഗണന ഇല്ലാത്ത ഒരു വിഭാഗക്കാരാണെന്ന് പൊതുവെ ഇവരെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതായത് ഈ സമൂഹത്തോട് വലിയ ബാധ്യതയില്ലാത്ത പ്രവർത്തനങ്ങളാണ് മലയാള സിനിമാ ഇൻഡസ്ട്രിയിലുള്ള നടന്മാരുടെ പൊതുവെയുള്ള ഒരു ശൈലി എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ കുറച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാറ്റി നിർത്തിയാൽ അവരൊന്നും അറിഞ്ഞ ഒരു പ്രവർത്തനങ്ങളും ചെയ്യുന്നില്ല എന്ന വിമർശനങ്ങൾ കേൾക്കുന്നവർക്ക് ഇടയിൽ നിന്ന് മമ്മൂട്ടിയുടെ ഈ ഇടപെടൽ ഒരു പക്ഷേ ആ ഒരു വിമർശനത്തിന് താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരമാവുകയാണ്. ഇത്തരത്തിൽ ആരോരും ആവശ്യപ്പെടാതെ മമ്മൂട്ടി തന്നെ ഒരു വിഷയം അറിയുമ്പോൾ അദ്ദേഹം നേരിട്ടിടപെട്ട് അദ്ദേഹത്തിന്റെ PRO ഇത്തരത്തിൽ നന്ദകുമാർ എന്നൊരു അഭിഭാഷകനെ ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് ആ വാർത്ത വായിക്കുന്നവർക്ക് തന്നെ മമ്മൂട്ടിയോട് ഒരു അനുകമ്പയും അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തിയോട് ഒരു
ചാരിതാർത്ഥ്യം തോന്നുന്നൊരു അവസ്ഥയുണ്ടാകുന്ന നിലയുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ നാട്ടിൽ ഈ അഭ്രപാളിയിൽ നിറഞ്ഞു നിൽക്കുന്ന സിനിമാ നടന്മാർ, ഒരുപക്ഷെ വളർന്നു കഴിഞ്ഞാൽ പൊതുജനങ്ങളുമായി വളരെയധികം അകലം പാലിച്ചു നിൽക്കുന്ന മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ മറ്റ് നടന്മാർക്കു കൂടി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രചോദനമാകണം. കാര്യം മമ്മൂട്ടിയെ പോലൊരു വ്യക്തിയുടെ ധാർഷ്ട്യത്തെ സംബന്ധിച്ചൊക്കെ ഈ നാട്ടിൽ വലിയ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ആ ധാർഷ്ട്യം സ്വന്തം സ്വഭാവത്തിന്റെ ഭാഗമാണെങ്കിൽ കൂടിയും വ്യക്തി എന്നുള്ള നിലയ്ക്ക് താൻ അങ്ങനെയല്ല, കുറച്ച് മനസാക്ഷിയോടുകൂടി ഇടപെടുന്ന വ്യക്തിയാണെന്ന് അദ്ദേഹം പ്രവൃത്തിയിലൂടെയാണ് തെളിയിക്കേണ്ടത്. ഈ കൃത്രിമ വിനയത്തൊക്കെ കാണിച്ച ആൾക്കാരുടെ മുന്നിൽ കയ്യടി നേടാനോ അല്ലെങ്കിൽ ആൾക്കാരുടെ അഭിപ്രായം നേടിയെടുക്കുന്നതിനപ്പുറം സ്വന്തം പ്രവൃത്തികളിലൂടെ ആൾക്കാരെ സ്വാധീനിക്കുന്നതാണ് ഒരു വ്യക്തിയെ പരിപൂർണമായി മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വിലയിരുത്താൻ കഴിയുക എന്നുള്ളതിന്റെ മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് മമ്മൂട്ടി. എന്തായാലും ഇത്തരത്തിൽ മധു എന്ന ഒരു നിരാലംബനായ വ്യക്തിക്ക് വേണ്ടി, അദ്ദേഹത്തിന് നീതി ഉറപ്പാക്കാൻ വേണ്ടി മമ്മൂട്ടി നടത്തിയിരിക്കുന്ന ഈ പ്രയത്നത്തെ മുക്തകണ്ഠം പ്രശംസിക്കുക എന്നത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. കാര്യം ഇനിയും ഇത്തരം മേഖലകളിൽ നിൽക്കുന്നവർ ജനോപകാരപ്രദമായ പ്രവർത്തികൾ ചെയ്യണം, നിരാലംബരെ സഹായിക്കണം, ആരോരുമില്ലാത്ത പ്രദേശങ്ങളിൽ അവരവരെ കൊണ്ടാകുന്ന തരത്തിലുള്ള സഹായങ്ങൾ എത്തിക്കാൻ മനോനിലകൾ മാറേണ്ടതുണ്ട് എന്ന് മമ്മൂട്ടിയിലൂടെ തെളിയിക്കപ്പെടുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഒറ്റപ്പെട്ട സംഭവമായി കാണാതെ അതിനെ പ്രകീർത്തിക്കേണ്ടത്, ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ വിമുഖത കാട്ടുന്നവർക്ക് മുന്നിൽ ഒരു പ്രചോദനമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.